हेलो स्टूडेंट्स, वेलकम बैक टू टुडेस वीडियो। नम्म प्लस वन केमिस्ट्री फोकस एरिया बेस्ड आयुर्ल पोर्शन्स डिस्कस नम्म ऑलरेडी उत्तरी चैप्टर्स वीडियोस अपलोड कई अब फोकस एरिया प्ले लिस्ट लिंक या ता डिस्क्रिप्शन बॉक्स नि चेक। सो इन टुडेस वीडियो वी आर गोइंग टू डिस्कस अबाउट द नाइंथ चैप्टर हाइड्रोजन। सो हाइड्रोजन पर हाइड्रोजन पेट क्यों हाइड्रोजन पर नम्बर पीरियोडिक टेबल फर्स्ट एलमेंट अल पीरियोडिक टेबल फर्स्ट एलमेंट हाइड्रोजन वन ऑफ द मोस्ट अबंडेंट एलिमेंट इन द यूनिवर्स यूनिवर्स वन ऑफ द मोस्ट अबंडेंट एलिमेंट हाइड्रोजन लाइटेस्ट एलिमेंट अल्ले। सो आ हाइड्रोजन पेट नमुक्र चाप्टर डिस्कस अमुक चाप्टर फोकस एरिया टॉपिक्स नोक कमर्शियल प्रोडक्शन ऑफ डाइहाइड्रोजन अल हाइड्रेट्स हार्ड वाटर सॉफ्ट वाटर स्टोरेज ऑफ हाइड्रोजन पेरोक्साइड ई नाल टॉपिके निंगल्क्कु पढ़िक्कानुल्लो हाइड्रोजन चाप्टरिल निन्न पढ़िक्कानुल्लो इतिल कंपैरेटिवली कुछ वलुतेन्न परयुन्नत हाइड्रेट्स अल हार्ड वाटर सॉफ्ट वाटर। सो नमुक्क नेरे टॉपिकिलोट्ट कडक्कां कमर्शियल प्रोडक्शन ऑफ डाइहाइड्रोजन डाइहाइड्रोजन कमर्शियली प्रोड्यूस नाल मेथड्स फर्स्ट मेथड एसिडिफाइड वाटर प्लैटिनम इलेक्ट्रोड्स उपयोगी इलेक्ट्रोलिस नोकू इलेक्ट्रोलिसिस ऑफ एसिडिफाइड वाटर नम्म वाटर अल ट्रेसेस ऑफ एसिड अदल एसिडिफाइड वाटर इलेक्ट्रोलाइज एंत इलेक्ट्रोड प्रसेंस प्लैटिनम इलेक्ट्रोड प्रसेंस नमुक हाइड्रोजन अल ऑक्सीजन गैसुमान को फर्स्ट मेथड पढ़ो इन सेकंड मेथड हाई प्यूरिटी डाइहाइड्रोजन प्रिपेयर वेट वाम एक्वस बेरियम हाइड्रोक्साइड एक्वस वाम बेरियम हाइड्रोक्साइड निकल इलेक्ट्रोड्स उपयोगी इलेक्ट्रोलिस नमुक हाई प्यूरिटी डाइहाइड्रोजन किट्टु। सो रु टेक्निक पढ़ो मूा मेथड नाम ऑलरेडी एस ब्लॉक पढ़ा पढ़ ब्राइन सोल्यूशन इलेक्ट्रोलाइज हाइड्रोजन गैस कैथोड प्रोड्यूस नाम अवे एस ब्लॉक पढ़े अब मूा मेथड ब्राइन सोल्यूशन ब्राइन सोल्यूशन पर सोडियम क्लोराइड सोल्यूशन नाम ब्राइन सोल्यूशन ब्राइन सोल्यूशन इलेक्ट्रोलाइज नमुक हाइड्रोजन गैस കാഥോഡില് ലിബറേറ്റ് ചെയ്യും। മൂന്ന് മെത്തേഡ് ക്ലിയർ ആണോ? നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം കോക്ക് അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രോ കാർബൺ എടുക്കാം ട്ടോ കോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കാർബൺ ആണ് ആ കാർബണെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യിക്കാണ് ഹൈ ടെമ്പറേച്ചറിൽ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈ ടെമ്പറേച്ചറിൽ ഈ റിയാക്ഷൻ നടത്തുകയാണ് അതായത് കോക്കിനെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യിക്കാണ് എന്തായിരിക്കും കിട്ടുന്ന പ്രോഡക്റ്റ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മിക്സ്ചർ ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഈ മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് ഇതുവരെ ഓക്കേ ആണോ ഇനി നിങ്ങൾ കൃത്യമായിട്ട് പി ബ്ലോക്ക് പഠിച്ച കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ പറയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇപ്പോ കൊടുക്കാം ഐക്കാർഡിൽ കൊടുക്കാം നിങ്ങൾക്ക് നോക്കാം। സോ പി ബ്ലോക്കിൽ നമ്മൾ പഠിച്ചു കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മിക്സ്ചറിനെ നമ്മൾ വേറൊരു പേര് പറയും സിന്തസിസ് ഗ്യാസ് അഥവാ സിൻഗ്യാസ് പറയുമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നോ അതായത് ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ പഠിച്ചു കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മിക്സ്ചറിനെ വാട്ടർ ഗ്യാസ് എന്ന് പറയും ഈ വാട്ടർ ഗ്യാസ് നമ്മൾ ഒരുപാട് അതായത് മെത്തനോൾ പോലെയുള്ള ഒരുപാട് ഹൈഡ്രോ കാർബണെ സിന്തസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ സിന്തസിസ് ഗ്യാസ് അഥവാ സിൻഗ്യാസ് എന്ന് പറയുന്നത് നോട്ട് ഡൗൺ ചെയ്തോ ഇനി മൂന്നാമത്തൊരു പോയിന്റ് ഈ പോയിന്റ്സ് ഒക്കെ ഓർക്കണം കേട്ടോ ഇനി മൂന്നാമത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് സപ്പോസ് സിന്തസിസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോളിൽ നിന്നാണെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട് നോക്കൂ സിന്തസിസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോളിൽ നിന്നാണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ കോൾ ഗ്യാസിഫിക്കേഷൻ എന്നാണ് പറയുക ക്ലിയർ ആണോ ഇനി ഇവിടെ പഠിക്കേണ്ട വേറൊരു കാര്യമാണ് സപ്പോസ് നമ്മൾ എന്ത് ചെയ്യാനാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ ഗ്യാസ് കണ്ടോ നിങ്ങൾ ഈ വാട്ടർ ഗ്യാസിലുള്ള ഈ കാർബൺ മോണോക്സൈഡിനെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നത് സ്റ്റീമുമായിട്ട്
മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 673 കെൽവിൻ ആണ്. ഇനി നമ്മളിവിടെ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആ കാറ്റലിസ്റ്റ് ആരാണ്? അയേൺ ക്രോമേറ്റ് ആണ്. എന്താണ്? അയേൺ ക്രോമേറ്റ് ആണ് നമ്മളിവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തായിരിക്കും കിട്ടുന്ന പ്രൊഡക്റ്റ്? കാർബൺ ഡയോക്സൈഡും അതുപോലെ ഹൈഡ്രജൻ ഗ്യാസുമാണ് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്. സോ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കൂ. ദ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ റിയാക്ടിങ് കാർബൺ മോണോക്സൈഡ് ഓഫ് സിൻ ഗ്യാസ് മിക്സ്ചർ വിത്ത് സ്റ്റീം ഇൻ ദ പ്രസൻസ് ഓഫ് എ അയേൺ ക്രോമേറ്റ് ആസ് കാറ്റലിസ്റ്റ് ഈസ് നോൺ ആസ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. എന്താ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ? എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് മനസ്സിലായത് നിങ്ങൾക്ക്? നമ്മുടെ സിന്തസിസ് ഗ്യാസിലുള്ള കാർബൺ മോണോക്സൈഡ് നമ്മൾ എടുക്കുകയാണ്. എന്തിനായി റിയാക്ഷൻ നടത്തുന്നത്? ഡൈഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കാർബൺ മോണോക്സൈഡ് സിന്തസിസ് ഗ്യാസിൽ നിന്നെടുത്തു, അതിനെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ്. ഇവിടെ നമ്മളൊരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഏതാ കാറ്റലിസ്റ്റ്? അയേൺ ക്രോമേറ്റ് ആണ് കാറ്റലിസ്റ്റ്. എന്തായിരിക്കും കിട്ടുന്ന പ്രൊഡക്റ്റ്? കാർബൺ ഡയോക്സൈഡും അതുപോലെ ഹൈഡ്രജനുമാണ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഹൈഡ്രേറ്റ്സ്. എന്താണ് ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രജനും മറ്റൊരു എലമെന്റും ചേർന്നുണ്ടാകുന്ന ബൈനറി കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു എലമെന്റുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഹൈഡ്രേറ്റ്സ് പ്രധാനമായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് മൂന്ന് ക്ലാസിഫിക്കേഷൻ? അയോണിക് ഹൈഡ്രേറ്റ്സ്, രണ്ടാമത്തേത് കോവാലന്റ് ഹൈഡ്രേറ്റ്സ്, മൂന്നാമത്തേത് മെറ്റാലിക് ഹൈഡ്രേറ്റ്സ്. ഇതിൽ ഈ കോവാലന്റ് ഹൈഡ്രേറ്റ്സിനെ എഗെയിൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്സ് എന്നും ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ്സ് എന്നും ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ് എന്നും പറഞ്ഞ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അയോണിക് ഹൈഡ്രേറ്റ്സ്. അയോണിക് ഹൈഡ്രേറ്റ്സിനെ നമ്മൾ സലൈൻ ഹൈഡ്രേറ്റ്സ് എന്നും സോൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ്സ് എന്നും പറയാറുണ്ട്. എന്താണ് അയോണിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ എസ് ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന ഹൈഡ്രേറ്റ്സിനെയാണ് അയോണിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദേ ആർ ക്രിസ്റ്റലൈൻ, നോൺ വോളറ്റൈൽ ആൻഡ് സ്റ്റോക്കിയോമെട്രിക് സോളിഡ്സ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ദേ ആർ നോൺ വോളറ്റൈൽ സോളിഡ്സ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ മൂന്നെണ്ണം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ബട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൻ സ്റ്റേറ്റ് ഓർ അക്വസ് സ്റ്റേറ്റ്. അതായത് സോളിഡ് സ്റ്റേറ്റിൽ ഇവർ ഈ അയോണിക് ഹൈഡ്രേറ്റ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. എന്നാൽ മോൾട്ടൻ സ്റ്റേറ്റിലോ അയോണിക് സ്റ്റേറ്റിലോ ആയിക്കഴിഞ്ഞാൽ ദേ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അയോണിക് ഹൈഡ്രേറ്റ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹൈഡ്രജൻ എസ് ബ്ലോക്കുമായിട്ട് ഉണ്ടാകുന്ന, എസ് ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് ഉണ്ടാക്കുന്ന ഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ അയോണിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അയോണിക് ഹൈഡ്രേറ്റ്സിനെ സലൈൻ ഹൈഡ്രേറ്റ്സ് എന്നോ സോൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ്സ് എന്നോ പറയാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ദേ ആർ ക്രിസ്റ്റലൈൻ. ക്രിസ്റ്റലൈൻ എന്ന് മാത്രമല്ല, ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ ബോയിലിംഗ് പോയിന്റ്. ഇവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ ഹൈ ആയിരിക്കും. മാത്രമല്ല, ദേ വിൽ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് സ്റ്റേറ്റ്. അതായത് സോളിഡ് സ്റ്റേറ്റിൽ ഇവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, എന്നാൽ അക്വസ്റ്റോ അല്ലെങ്കിൽ മോൾട്ടൻ സ്റ്റേറ്റിലോ ഇവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? എസ് ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ടുണ്ടാകുന്ന ഹൈഡ്രേറ്റ്സ്, സോഡിയം ഹൈഡ്രേറ്റ്സ്, പൊട്ടാസ്യം ഹൈഡ്രേറ്റ്, കാൽഷ്യം ഹൈഡ്രേറ്റ്സ്, ബേരിയം ഹൈഡ്രേറ്റ്. എസ് ബ്ലോക്ക് എലമെന്റ്സുമായിട്ടുണ്ടാകുന്ന ഹൈഡ്രേറ്റ്സ് ഒക്കെ എന്താണ്? അയോണിക് ഹൈഡ്രേറ്റ്സ് ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഹൈഡ്രേറ്റ്സ് ആണ്. ഇറ്റ് ഈസ് കോവാലന്റ് ഹൈഡ്രേറ്റ്സ് ഓർ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ്. അയോണിക് ഹൈഡ്രേറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കുന്നത് കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സിനെ പറ്റിയാണ്. എന്താണ് കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രജൻ പി ബ്ലോക്ക് എലമെന്റ്സുമായി കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോവാലന്റ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മീഥെയ്ൻ, അമോണിയ, വാട്ടർ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഇവിടെയൊക്കെ നോക്കിയേ, ഫ്ലൂറിൻ പി ബ്ലോക്കാണ്, വാട്ടറിൽ ഓക്സിജൻ പി ബ്ലോക്കാണ്, അമോണിയയിൽ നൈട്രജൻ പി ബ്ലോക്കാണ്, മീഥെയ്നിൽ കാർബൺ പി ബ്ലോക്കാണ്. ഇങ്ങനെ പി ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോവാലന്റ് അഥവാ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ്.
ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഇവർ അയോണിക് ഹൈഡ്രേറ്റ്സ് പോലെയല്ല ദേ ആർ വോളറ്റൈൽ കോമ്പൗണ്ട്സ് ദീസ് ആർ വോളറ്റൈൽ കോമ്പൗണ്ട്സ് മാത്രമല്ല ദേ ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ദേ ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് മാത്രമല്ല ഇവരുടെ കണ്ടക്ടിവിറ്റിയും കുറവായിരിക്കും ദേ ഹാവ് ലോ കണ്ടക്ടിവിറ്റി ക്ലിയർ ആണോ പി ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഹൈഡ്രേറ്റ്സ് ആണ് കോവാലന്റ് ഹൈഡ്രേറ്റ്സ് അഥവാ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഇനി ഈ കോവാലന്റ് ഹൈഡ്രേറ്റ്സിനെ എഗെയിൻ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്സ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ്സ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം ആദ്യം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്സ് എന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്സ് പ്രധാനമായിട്ടും ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആണ് ഫോം ചെയ്യുക ഫോർ എക്സാമ്പിൾ ബോറോൺ ഒരു ഗ്രൂപ്പ് 13 എലമെന്റ് അല്ലേ സോ അത് ഫോം ചെയ്യുന്ന ഹൈഡ്രേറ്റ്സ് ആണ് B2H6 ഡൈബോറൈൻ നിങ്ങൾ ഡൈബോറൈൻ്റെ സ്ട്രക്ചറൊക്കെ പി ബ്ലോക്കിൽ പഠിച്ച കുട്ടികളാണ് നിങ്ങൾക്കറിയാം ഡൈബോറൈൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഇങ്ങനെ ഗ്രൂപ്പ് 13 എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഇനി ഗ്രൂപ്പ് 14 എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഇനി ഗ്രൂപ്പ് 15 ടു ഗ്രൂപ്പ് 17 എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡൈബോറൈൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ് തൻ്റെ കയ്യിൽ ആവശ്യത്തിന് ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് ചുറ്റുവട്ടത്തിൽ നിന്നും ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട് ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സിനെ നമ്മൾ എന്ത് പറയും നമ്മൾ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സിനെ ലൂയിസ് ആസിഡ് എന്നാണ് പറയുക നമ്മൾ ഇക്വിലിബ്രിയം പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് അല്ലേ സോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്സ് ലൂയിസ് ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക അങ്ങനെയെങ്കിൽ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക ഇലക്ട്രോൺ റിച്ച് സ്പീഷീസിന് തൻ്റെ കയ്യിലുള്ള ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും ഇലക്ട്രോൺ ഡോണേഴ്സിനെ നമ്മൾ എന്ത് പറയും ലൂയിസ് ബേസസ് എന്നാണ് പറയുക സോ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആക്ട് ആസ് ലൂയിസ് ബേസസ് നമുക്കിനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്സ് An electron deficient hydrate has few electron to writing its Lewis structure. ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺ ഇല്ലാത്ത സ്പീഷീസിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് അതായത് ഈ ഹൈഡ്രേറ്റ്സിൽ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഈ ഹൈഡ്രേറ്റ്സിന് എന്തുണ്ടായിരിക്കും ഇലക്ട്രോണിൻ്റെ കുറവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് സോ ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആണ് ഈ ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞു ഇവർ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ആയതുകൊണ്ട് ദേ ആക്ട് ആസ് ലൂയിസ് ആസിഡ്സ് ലൂയിസ് ആസിഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇനി എന്താണ് ഇലക്ട്രോൺ പ്രിസൈസ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 14 എലമെന്റ്സ് ഉണ്ടാക്കുന്ന ഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ ഇലക്ട്രോൺ പ്രിസൈസ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഇനി ഇവിടെ എന്താണ് ഇലക്ട്രോൺ പ്രിസൈസ് കോമ്പൗണ്ട്സ് ഹാവ് റിക്വയർഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ടു റൈറ്റ് ഇറ്റ്സ് ലൂയിസ് സ്ട്രക്ചർ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺ ഉള്ള സ്പീഷീസിനെയാണ് ഇലക്ട്രോൺ പ്രിസൈസ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ മീഥേൻ ഇനി എന്താണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ് ഗ്രൂപ്പ് 15 മുതൽ ഗ്രൂപ്പ് 17 വരെയുള്ള എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രേറ്റ്സ് ആണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ് ഇനി ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സിന്റെ കേസിൽ ഫോർ എക്സാമ്പിൾ അമോണിയ വാട്ടർ നമുക്കറിയാം അമോണിയയുടെ കേസിലൊക്കെ നൈട്രജൻ പി ബ്ലോക്ക് എലമെന്റ് അല്ലേ ഇവിടെ ഈ നൈട്രജൻ്റെ മേലെ എന്തുണ്ട് ലോൺ പെയർ ഉണ്ട് ഈ ഓക്സിജൻ്റെ മേലെ എന്തുണ്ട് ലോൺ പെയർ ഉണ്ട് അതുകൊണ്ട് തന്നെ ദേ ആർ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഇനി ഇതെന്ത് ചെയ്യും ദേ ഹാവ് എ ടെൻഡൻസി ടു ഡൊണേറ്റ് ദാറ്റ് ഇലക്ട്രോൺ ഇലക്ട്രോൺ ഡോണേഴ്സിനെ നമ്മൾ എന്ത് പറയും ലൂയിസ് ബേസസ് എന്നാണ് പറയുക ഇനി ദീസ് ആർ ദ സ്പീഷീസ് ഓർ ദീസ് ആർ ദ ഹൈഡ്രേറ്റ്സ് ഹാവിങ് എക്സസ് ഇലക്ട്രോൺ വിച്ച് പ്രസൻറ്റ് ആസ് ലോൺ പെയർസ് മൂന്നെണ്ണം ക്ലിയർ ആയിട്ട് മനസ്സിലായോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റാലിക് ഹൈഡ്രേറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു അയോണിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബ്ലോക്ക് എലമെന്റ്സ് ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഹൈഡ്രേറ്റ്സ് കോവാലന്റ് ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ബ്ലോക്ക് എലമെന്റ്സ് ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഹൈഡ്രേറ്റ്സ് ഇനി മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് അതായത് These are formed by D and F block elements except group 7, 8 and 9.
ഓക്കെ അതായത് സെവൻ എയ്റ്റ് നയൻ ഗ്രൂപ്പ് ഒഴികെയില്ല ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഇനി മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നോൺ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട്സ് ആണ് ഇനി മനസ്സിലാക്കേണ്ട കാര്യം ദീസ് മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് ആർ ഹാർഡ് ദേ ആർ ഹാർഡ് ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ദേ ഷോ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അപ്പൊ എന്തൊക്കെ എഴുതണം ദീസ് ആർ ഫോംഡ് ബൈ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എക്സെപ്റ്റ് ഗ്രൂപ്പ് സെവൻ എയ്റ്റ് ആൻഡ് നയൻ ഇനി ദേ ആർ നോൺ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് മാത്രമല്ല ദേ ആർ ഹാർഡ് ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ദേ ഷോ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓക്കെ ആണോ എന്താണ് മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് എന്ന് പഠിച്ചോ സോ ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കൂ ഈ മെറ്റാലിക് ഹൈഡ്രേറ്റ്സിനെ നമുക്ക് ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റ്സ് എന്നും പറയാം എന്തുകൊണ്ടാണ് മെറ്റാലിക് ഹൈഡ്രേറ്റ്സിന് ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കാരണം ഇത്രയുള്ളൂ ഹൈഡ്രജൻ ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഈ മെറ്റാലിക് ഹൈഡ്രേറ്റ്സിലുള്ള മെറ്റൽ ലാറ്റസിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒക്യുപ്പൈ അതായത് ഈ മെറ്റൽ ലാറ്റസിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ ഈ ഹൈഡ്രജൻ ആറ്റത്തിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇവയെ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് സോ ഈ ഒരു പ്രോപ്പർട്ടി കാരണം തന്നെ അതായത് ഇങ്ങനെ മെറ്റാലിക് ലാറ്റസിൽ ഹൈഡ്രജനെ അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് നമുക്കിവയെ ഹൈഡ്രജന്റെ സ്റ്റോറേജിനായിട്ടും അതുപോലെ തന്നെ ഹൈഡ്രോജനേഷൻ കാറ്റലിസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കും സോ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഹാർഡ് വാട്ടർ എന്താണ് സോഫ്റ്റ് വാട്ടർ വാട്ടറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഹാർഡ് വാട്ടർ എന്നും സോഫ്റ്റ് വാട്ടർ എന്നും എന്താണ് വാട്ടറിനെ ഹാർഡാക്കി മാറ്റുന്നത് നമുക്കറിയാം ചില വെള്ളത്തിൽ നമ്മൾ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ പതയില്ല അത്തരത്തിലുള്ള വാട്ടറിനെയാണ് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നത് ഹാർഡ് വാട്ടർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ലേതർ വിത്ത് സോപ്പ് ബട്ട് ഇൻസ്റ്റെഡ് ഇറ്റ് ഫോം എ പ്രെസിപ്പിറ്റേറ്റ് പതയുന്നതിന് പകരം ഒരു പ്രെസിപ്പിറ്റേറ്റ് ആണ് ഹാർഡ് വാട്ടർ സോപ്പുമായിട്ട് ഫോം ചെയ്യുന്നത് അത്തരത്തിലുള്ള വാട്ടറിനെയാണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ ഹാർഡാവാനുള്ള കാരണം അതിൽ കാൽഷ്യവും മെഗ്നീഷ്യത്തിൻ്റെയും സോൾട്ട്സ് ഉണ്ടായിരിക്കും അതായത് കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും സോൾട്ട് ക്ലോറൈഡ്സിൻ്റെ ഫോമിലോ ബൈകാർബണേറ്റ്സിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ സൾഫേറ്റിൻ്റെ ഫോമിലോ ഉണ്ടായിരിക്കും സോ ഈ സോൾട്ടാണ് ഈ കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഈ സോൾട്ട്സ് ആണ് വാട്ടറിനെ ഹാർഡാക്കി മാറ്റുന്നത് അപ്പോൾ എന്തായിരിക്കും സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഇത്തരത്തിലുള്ള സോൾട്ട് ഇല്ലാത്ത വാട്ടറാണ് സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് സോഫ്റ്റ് വാട്ടർ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ് വാട്ടറിൽ നന്നായിട്ട് പത വരും അതായത് ഇറ്റ് പ്രൊഡ്യൂസ് ലേതർ വിത്ത് സോപ്പ് ഓക്കെ ആണോ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സോപ്പ് എന്ന് പറയുന്നത് സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്സ് ആണ് അല്ലെ നമ്മൾ സോപ്പിനെ പറ്റിയിട്ട് എവിടെ പഠിക്കും നെക്സ്റ്റ് ഇയർ സർഫസ് കെമിസ്ട്രി ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും സോപ്പ് എന്ന് പറയുന്നത് സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് ഏതൊക്കെ ഫാറ്റി ആസിഡ് ആവാം പാമറ്റിക് ആസിഡ് ആവാം സ്റ്റീറിക് ആസിഡ് ആവാം ഒലീക് ആസിഡ് ആവാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് ഹാർഡ് വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യും അവിടെ ഒരു പ്രെസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് നോക്കാം സോഡിയം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് ആണ് അതായത് സോപ്പാണ് സോപ്പ് ഹാർഡ് വാട്ടറുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടറിലുള്ള കാൽഷ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു പ്രെസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും സോ ദിസ് ഈസ് ദ പ്രെസിപ്പിറ്റേറ്റ് ഫോം വൈൽ ഹാർഡ് വാട്ടർ റിയാക്ട് വിത്ത് സോപ്പ് ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി ഹാർഡ് വാട്ടർ സോപ്പുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രെസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത് ലേതർ അല്ല ഒരു പ്രെസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത് ഇനി എന്തൊക്കെയാണ് ഹാർഡ് വാട്ടറിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സോപ്പ് വേസ്റ്റ് ആയിട്ട് പോകും പതഞ്ഞിട്ടില്ലെങ്കിൽ ക്ലീനിങ് പർപ്പസ് നടക്കുമോ ഇല്ല അപ്പൊ വേസ്റ്റേജോ സോപ്പ് അതുപോലെ തന്നെ എന്ത് ഫോം ചെയ്യുന്ന അറിയോ ബോയിലേഴ്സിലൊക്കെ സ്കെയിൽ ഫോം ചെയ്യും ഞാനൊരു പിക്ചർ ഇവിടെ കൊടുക്കാം ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്കെയിൽ ഇൻ ബോയിലേഴ്സ് ബോയിലേഴ്സ് ഒക്കെ കേടാവും അതായത് ഹാർഡ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബോയിലേഴ്സ് ഒക്കെ കേടാവും അവിടെ എന്ത് ഫോം ചെയ്യുന്ന അറിയോ ഹാർഡ് വാട്ടർ ഇങ്ങനെ സ്കെയിൽസ് ഫോം ചെയ്യും അതുകൊണ്ട് തന്നെ ദിസ് ലീഡ്സ് ടു ദ ഡാമേജ് ഓഫ് ബോയിലേഴ്സ് ക്ലിയർ ആണോ ഇനി വാട്ടറിന്റെ ഹാർഡ്നെസ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ടെമ്പററി ഹാർഡ്നെസ് എന്നും പെർമനന്റ് ഹാർഡ്നെസ് എന്നും
ടെമ്പററി ഹാർഡ്നെസ് എന്താണ്, പെർമനന്റ് ഹാർഡ്നെസ് എന്താണ്? ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവാനുള്ള കാരണം പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും സോൾട്സ് ഏത് ഫോമിലായിരിക്കും? ബൈകാർബണേറ്റ് ഫോമിലാണ് ഉള്ളതെങ്കിൽ അത് ടെമ്പററി ഹാർഡ്നെസ് ആണ്. എന്നാൽ പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ്സ് ഓർ സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സോ സൾഫേറ്റ്സോ കാരണമാണ് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം കാൽഷ്യത്തിൻ്റെയും, ഹാർഡ്നെസ്സിന് കാരണം എന്താണ്? കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും സോൾട്ടിൻ്റെ പ്രസൻസ് ആണ്. വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിന് ടെമ്പററി ഹാർഡ്നെസ് എന്നും പെർമനന്റ് ഹാർഡ്നെസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സോൾട്ട് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ഇൻ ദ ഫോം ഓഫ് ബൈകാർബണേറ്റ്സ്. എന്തിൻ്റെ ഫോമിലാണ്? ബൈകാർബണേറ്റ്സിൻ്റെ ഫോമിലായിരിക്കും. എന്നാൽ പെർമനന്റ് ഹാർഡ്നെസ്സിൻ്റെ കേസിലോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സോൾട്ട് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ഇൻ ദ ഫോം ഓഫ് സൾഫേറ്റ് ആൻഡ് ക്ലോറൈഡ്. സൾഫേറ്റ്സിൻ്റെയും ക്ലോറൈഡ്സിൻ്റെയും ഫോമിലായിരിക്കും. ക്ലിയർ ആണോ? ഇനി ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെയും പെർമനന്റ് ഹാർഡ്നെസ്സിൻ്റെയും റിമൂവൽ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ നമുക്കൊന്ന് ബോയിൽ ചെയ്താൽ മതി. പക്ഷെ പെർമനന്റ് ഹാർഡ്നെസ് ബോയിലിംഗ് വഴി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെ ഹാർഡ്നെസ് റിമൂവൽ എന്ന് പറയുന്നത് പെർമനന്റ് ഹാർഡ്നെസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഫോർമുല H2O2 ആണ്. സോ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ ആണ്. സോ അതിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. നിങ്ങൾ നോക്കിയേ, അതിനൊരു ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഒരു ബുക്ക് തുറന്ന് വെച്ച പോലെയല്ലേ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്ട്രക്ചർ? അതുകൊണ്ടാണ് ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടൊന്നും എക്സാമിന് പഠിക്കാനില്ല. നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്റ്റോറേജിനെ പറ്റിയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. മാത്രമല്ല ഇറ്റ് ഈസ് എ പൂർ റെഡ്യൂസിങ് ഏജന്റ്. It's a good oxidizing agent, but a poor reducing agent. Oxidizing property and reducing property ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. നമുക്ക് നേരെ സ്റ്റോറേജിലോട്ട് കടക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹൈഡ്രജൻ പെറോക്സൈഡ് ലൈറ്റിലോട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീകമ്പോസ് ചെയ്യും. എങ്ങനെയാണ് അതിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നത് നോക്കൂ. സോ ഹൈഡ്രജൻ പെറോക്സൈഡ് ലൈറ്റിലോട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്ടറും ഓക്സിജനുമായിട്ട് ഡീകമ്പോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റിലോട്ട് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് അപ്പോൾ ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നല്ല രീതിക്ക് സ്റ്റോർ ചെയ്യണം. എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് മെറ്റൽ സർഫസ് ഓർ ട്രേസസ് ഓഫ് ആൽക്കലി ദ എബവ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ്. ഒന്നില്ലെങ്കിൽ ലൈറ്റിന്റെ പ്രസൻസിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റലിന്റെ സർഫസിലോ, അല്ലെങ്കിൽ ഒരു ആൽക്കലിയുടെ പ്രസൻസിലോ ഈ റിയാക്ഷൻ എന്ത് ചെയ്യും? കാറ്റലൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ സ്റ്റോർ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ വാക്സ് ലൈൻഡ് ആയിട്ടുള്ള ഗ്ലാസ് വെസലിലോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെസലിലോ ഡാർക്ക് കണ്ടീഷനിലാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? വാക്സ് ലൈൻഡ് ആയിട്ടുള്ള ഗ്ലാസ് വെസലിലോ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് വെസലില് ഡാർക്ക് കണ്ടീഷനിലാണ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യാറ്? ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റോർ ചെയ്യാറ്. ഇങ്ങനെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റെബിലൈസർ ആയിട്ട് യൂറിയ ഉപയോഗിക്കാം. എന്ത് ഉപയോഗിക്കാം? യൂറിയ ഉപയോഗിക്കാം. ഈവൻ ഡസ്റ്റുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ പോലും ഇറ്റ് ക്യാൻ ഇൻഡ്യൂസ് എക്സ്പ്ലോസീവ് ഡീകമ്പോസിഷൻ ഓഫ് ദ കോമ്പൗണ്ട്. ക്ലിയർ ആണോ? സോ ഈ ടോപ്പിക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പൊ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഹൈഡ്രജൻ എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഈ ചാപ്റ്ററിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. സോ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്നും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, മാത്രമല്ല ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.